വചനോദയം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം 18 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരീസിയരും ഉപവസിക്കുകയായിരുന്നു. ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു, യോഹന്നാന്റെയും ഫരീസിയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? യേശു പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴവർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷ്ണം അതിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ വേണം. വചന വിചിന്തനം. എന്തുകൊണ്ട് യേശുവിന്റെ ശിഷ്യർ ഉപവസിക്കുന്നില്ല? വിവാഹശേഷം മധുവിധ ആഘോഷങ്ങളുടെ ഭാഗമായി ഒരാഴ്ച വീട്ടിൽ തങ്ങുകയാണ് യഹൂദ ആചാരരീതി. മണവറ സഹകാരികളായി ഏറ്റവും അടുത്ത ബന്ധുക്കളും കൂടെയുണ്ടാകും. ജീവിത നൊമ്പരങ്ങൾക്കിടയിൽ ആനന്ദത്തിൻ്റെ നല്ല ദിനങ്ങൾ. ഇവ ഉപവസിക്കേണ്ട ദിനങ്ങളല്ല, ആഗ്രാദിക്കേണ്ട ദിനങ്ങളാണെന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു. മണവാളനായ യേശു അവരിൽ നിന്നും എടുക്കപ്പെടുന്ന സമയം ക്രിസ്തു ശിഷ്യർ ഉപവസിക്കുമെന്നും നിലവിലുള്ളതും പഴയതുമായ യഹൂദ സങ്കല്പങ്ങളോട് യേശുവിൻ്റെ ന്യൂതന ആശയങ്ങൾ ചേർന്നു പോകില്ലെന്നും അവിടുന്ന് പഠിപ്പിക്കുന്നു. ഗുണദോഷങ്ങൾ വിവേചിച്ചറിഞ്ഞ് നന്മ തിന്മകളുടെ സുതാര്യ വലയങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ അതിർവരമ്പുകൾ തേടാൻ യഹൂദർക്ക് കഴിയാതെ പോയി. വിസ്മയിക്കേണ്ട, പലപ്പോഴും നമ്മുടെ ജീവിതാവസ്ഥകളും വ്യത്യസ്തമല്ല തന്നെ. കരുതലും കരുണയുമാണ് നിയമങ്ങളുടെ അന്തരാർത്ഥമെന്ന് തിരിച്ചറിയുമ്പോൾ നാം സ്വതന്ത്രരാകും.